السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. الله لا إله إلا هو الحي القيوم. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങളിൽ അറിയപ്പെട്ട രണ്ട് നാമങ്ങളാണ് ഒന്ന് അൽ ഹയ്യു, രണ്ട് അൽ ഖയ്യൂം. അൽ ഹയ്യു അഥവാ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. ആയത്തുൽ കുർസി ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഇലാഹില്ല. അൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള അള്ളാഹു. ഇതിൽ ഒന്നാമത്തേത് അൽ ഹയ്യു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് ഹയാത്ത് എന്ന ഒരു സിഫത്ത് ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് ഹയാത്ത് ഇല്ലെങ്കിൽ പിന്നെ എല്ലാം കേൾക്കുന്നവൻ എന്നതിന് പ്രസക്തിയില്ല. അള്ളാഹു എല്ലാം കാണുന്നവനാണ് എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് ശരിയാകണമെങ്കിൽ, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏതൊരു സിഫത്ത് നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ പൂർണ്ണത അള്ളാഹുവിന് ഹയാത്ത് എന്ന സിഫത്തുണ്ടാകുമ്പോഴാണ്. ആ സിഫത്തുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിന് അൽ ഹയ്യ് എന്ന നാമമുള്ളത്. അതായത് കമാലുൽ ഔസാഫ്, സിഫത്തുകളുടെ പൂർണ്ണത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാമമാണ് അൽ ഹയ്യ്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളുടെയും പൂർണ്ണത അള്ളാഹു അൽ ഹയ്യ് ആയിരിക്കുമ്പോഴാണ്. സൂറത്തുൽ ഫുർഖാനിലെ 58-ാമത്തെ ആയത്ത്, വതവക്കൽ അലൽ ഹയ്യല്ലദീ ലാ യമൂത്, മരിക്കാത്തവനായ എന്നെന്നും ജീവിക്കുന്നവരിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. അപ്പോൾ എല്ലാം ഭരമേൽപ്പിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ്. ഭരമേൽപ്പിക്കപ്പെടുന്നവൻ ജീവിച്ചിരിക്കുന്നവനാകണം, ജീവനുള്ളവനാകണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റബ്ബിൻ്റെ ഹയാത്ത്, റബ്ബിൻ്റെ കമാലിനെ കൃത്യമായ രൂപത്തിൽ സൂചിപ്പിക്കുന്നു. എല്ലാ സിഫത്തുകളുടെയും കമാലിനെ കൃത്യമായി സൂചിപ്പിക്കുന്നു എന്ന് അർത്ഥം. ഒരിക്കലും മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു. സൃഷ്ടികളിൽ പലതിനും അള്ളാഹു ഹയാത്ത് നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും തുടക്കമില്ലാത്തതോ മരണമില്ലാത്തതോ ആയ തരത്തിലുള്ള ഹയാത്ത് അല്ല. ഇവിടെ ഹയാത്തുള്ള എല്ലാറ്റിനും, അതായത് എല്ലാ സൃഷ്ടികൾക്കും ഒരു തുടക്കമുണ്ട്. ഒരിക്കൽ അതെല്ലാം മരിക്കുകയും ചെയ്യും. എന്നാൽ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹയാത്ത് അത് യാതൊരു നിലക്കും തുടക്കമില്ലാത്തതാണ്, യാതൊരു നിലക്കും അവസാനിക്കാത്തതുമാണ്. ഇബ്നു ജരീർ അത്തബരി ഈ ആശയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഹുവ തആലാസുൽ ഹയാത്തിൽ കാമില, അള്ളാഹു സമ്പൂർണമായ ജീവിതം ഉള്ളവനായ ഉന്നതനത്രേ. ഏത് വിഷയത്തിൽ? ഫി വുജൂദിഹ, അതിൻ്റെ സത്തയിൽ, ഉണ്മയിൽ. വ കാമിലത്തൻ ഫി സമാനിഹ, അതിൻ്റെ കാലഘട്ടത്തിൽ പൂർണ്ണതയുള്ളവൻ. വ കാമിലത്തൻ ഫി കുല്ലി ഔസാഫിഹ, എല്ലാ വസ്തുക്കളിലും പൂർണ്ണമായവൻ. ഫഹുവ സുബ്ഹാനഹു, അപ്പോൾ പരിശുദ്ധനായ അള്ളാഹു ഹയ്യുൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അഥവാ ലാ ഔവല ലഹു ബിഹദ്ദിൻ, അവന് പരിധി കൊണ്ട് തുടക്കമില്ലാത്തവൻ. വല ആഖിറ ലഹു ബിഅമദിൻ, അവധി കൊണ്ട് അന്ത്യമില്ലാത്തവൻ. അതായത് അള്ളാഹുവിന് ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് പരിധിയുടെ വിഷയത്തിൽ തുടക്കമില്ലാത്തവനാണ്, അവധിയുടെ വിഷയത്തിൽ അന്ത്യമില്ലാത്തവനുമാണ്. ഒരിക്കൽ അവസാനിക്കുന്ന ഹയാത്ത് അല്ല അള്ളാഹുവിനുള്ളത്. അതുകൊണ്ട് എന്നെന്നും ഹയാത്തുള്ളവൻ എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവെ സംബന്ധിച്ച് ഹയ്യ്. അൽ ഹയ്യ് എന്ന് പറയുമ്പോൾ അലിഫ്ലാമ് ചേരുന്നതോടുകൂടി എല്ലാ വജുഹിലൂടെയുമുള്ള ഹയാത്തിന്റെ പൂർണ്ണത അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ക്ഷീണമോ തളർച്ചയോ ഇല്ലാത്ത, ബോധക്ഷയം വരാത്ത, അശ്രദ്ധയോ മറവിയോ ഉണ്ടാകാത്ത, ഇതിലേതെങ്കിലും ഒരു സംഗതി ഒരിക്കൽ പോലും കടന്നു വരാത്ത സമ്പൂർണമായ ഹയാത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളത്. ആ അർത്ഥത്തിലാണ് അള്ളാഹുവെ സംബന്ധിച്ച് ഹയ്യ് എന്ന് പറയുന്നത്. ഇവിടെ ആയത്തുൽ കുർസിയിൽ തന്നെ നമുക്ക് കാണാം തൊട്ടുടനെ എന്താ വിശേഷിപ്പിക്കുന്നത്. ലാ തഊഖുദുഹു സിനത്തും വലാനവും, ഉറക്കമോ മയക്കമോ പിടികൂടാത്തവൻ. മയക്കമോ ഉറക്കമോ പിടികൂടാത്തവൻ എന്ന് പറയുമ്പോൾ അത് ഹയാത്തിന്റെ പൂർണ്ണതയാണ്. ഉറക്കമോ മയക്കമോ ഒരിക്കലും വരാത്ത തരത്തിലുള്ള ഹയാത്ത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്തിന്റെ പൂർണ്ണത, കാമിലുൽ ഖുദ്റ, ആ അർത്ഥത്തിലാണ് അള്ളാഹു അൽ ഹയ്യ് എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. നാഫിദുൽ ഇറാദത്തി വൽ മശീഅ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഉദ്ദേശ്യവും തീരുമാനവും നടപ്പാക്കുന്നവൻ,
ഏതെങ്കിലും ഒരു ഉദ്ദേശമോ തീരുമാനമോ നടപ്പാക്കാൻ തടസ്സമാകുന്ന വിധം അള്ളാഹുവിന് ക്ഷീണമോ മയക്കമോ ഉറക്കമോ, അതായത് ഹയാത്ത് നഷ്ടപ്പെടുന്ന ഒരു നിസ്സാരമായ അവസ്ഥ പോലുമോ അള്ളാഹുവിന് ഉണ്ടാവുകയില്ല. സകല ഉദ്ദേശങ്ങളും തീരുമാനങ്ങളും ആർക്കും തടയാൻ കഴിയാത്ത വിധം നടപ്പാക്കുന്നവനാണ് അള്ളാഹു. ഏത് സമയത്തും ഏത് കാലത്തും എവിടെ വെച്ചും നടപ്പാക്കുന്നവനാണ് അള്ളാഹു. അതാണ് അള്ളാഹുവിന്റെ അൽഹയ്യ് എന്ന വിശേഷണത്തിന്റെ പ്രത്യേകത. അതായത് മറവി, അശ്രദ്ധ, ക്ഷീണം, തളർച്ച, ദുർബലാവസ്ഥ, മരണം, ബോധക്ഷയം, ഇങ്ങനെ യാതൊന്നും തന്നെ ഒരു നിലക്കും ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ സിഫത്തിൽ കടന്നു വരുന്നേയില്ല. ഇനി അള്ളാഹുവിന്റെ വിശിഷ്ടമായ സിഫത്തുകൾ ഓരോന്നും എടുക്കുക. ഏത്? അള്ളാഹുവിന്റെ ബസർ, ഇൽമ്, ഇറാദത്ത്, മശീഅത്ത്, കലാം, അതായത് അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ്, അള്ളാഹുവിന്റെ ഉദ്ദേശം, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ കലാം, സംസാരം, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം സിഫത്തുകൾ അള്ളാഹുവിനുണ്ടോ ആ സിഫത്തുകളുടെ എല്ലാം അസിൽ ഹയാത്താണ്. ഹയാത്തുണ്ടെങ്കിലേ കേൾവി എന്നൊരു ചർച്ച തന്നെയുള്ളൂ. ഹയാത്തുള്ളപ്പോഴേ കാഴ്ച എന്ന് പറയുന്നുള്ളൂ. ഹയാത്തുള്ളപ്പോഴേ കലാമിനെ കുറിച്ച് സംസാരമുള്ളൂ. ഇൽമിനെ കുറിച്ചും മശീഅത്തിനെ കുറിച്ചും അപ്പോൾ മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ തരം സിഫത്തുകളുടെയും അസൽ അത് ഹയാത്ത് എന്ന ഒരു സിഫത്താണ് എന്ന് കാണാൻ സാധിക്കും. ഹയാത്ത് ഇല്ലാത്ത ഒരാൾക്ക് കൊണ്ട് എന്താ ഗുണം? ബസർ കൊണ്ട് എന്താ ഗുണം? അതൊരു ഗുണമായി ഒരു സിഫത്തായി എടുത്തു പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ്, അതാണ് ജലാലുൽ ഹയ്യ് അഥവാ അൽ ഹയ്യ് എന്ന സിഫത്തിന്റെ വലുപ്പം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിന്റെ കരുണ കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നതിന്റെ പൊരുളും അതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം അൽ ഖയ്യൂം. എന്താണ് ഖയ്യൂം എന്ന് പറഞ്ഞാൽ സൂറത്തു ത്വഹായിലെ 111-ാമത്തെ ആയത്തിൽ കാണാം, വാനത്തിൽ വുജൂഹുൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്നവന് എല്ലാ മുഖങ്ങളും കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന് എല്ലാ മുഖങ്ങളും കീഴ്പ്പെട്ടിരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളുടെയും പൂർണ്ണത അൽ ഹയ്യ് എന്ന നാമം ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ ഫിഅലുകളെയും അൽ ഖയ്യൂം ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു ഖയ്യൂം ആയതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് പറയപ്പെട്ടതായിരിക്കുന്ന എല്ലാ ഫേലുകളും നടക്കുന്നത്. അള്ളാഹു എല്ലാ ഫേലുകളും നടത്തുന്നത് അവൻ ഖയ്യൂമായതുകൊണ്ടാണ്. ഒരു കാര്യം ശരിയാം വിധം നിലനിർത്തുകയും നടപ്പാക്കുകയും ചെയ്യുക എന്നാണ് അൽ ഖിയാമു അല ഷൈഇ എന്നാണ് ഈ സിഫത്ത് ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ആശയം. ഇതിന്റെ അങ്ങേയറ്റത്തെ പൂർണ്ണാവസ്ഥയുള്ളവൻ എന്നാണ് അൽ ഖയ്യൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാം സംരക്ഷിക്കുകയും എല്ലാം നല്ല രീതിയിലാക്കുകയും എല്ലാം ശരിപ്പെടുത്തുകയും ഓരോന്നും അതാതിന്റെ രീതിയിൽ തന്നെ ക്രമീകരിക്കുകയും ചെയ്യുന്നവൻ. അൽ ഖയ്യൂം എന്നതിന്റെ ശറഈയായ അർത്ഥം പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വിശദീകരിച്ചത്. അൽ ഖയ്യൂം അല്ലദീ ലഹുൽ ഖയ്യൂമിയ്യത്തുൽ കാമില അലാ കുല്ലി ശൈഇൻ മിൻ കുല്ലിൽ വുജൂഹ്, എല്ലാ വഴിയിലൂടെയും എല്ലാ തരത്തിലും എല്ലാ കാര്യത്തിലും സമ്പൂർണമായ, അതിനെ എല്ലാം ശരിപ്പെടുത്തുന്ന, എല്ലാറ്റിനെയും നേരെയാക്കുന്ന തരത്തിൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അൽ ഖയ്യൂം എന്നതിന്റെ ആശയം. ഒന്നാമതായി സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുന്നവനാണ് അള്ളാഹു എന്ന് അൽ ഖയ്യൂം എന്ന ഈ സിഫത്ത് ഉൾക്കൊള്ളുന്നു. അള്ളാഹു സ്വയം തന്നെ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നിലനിൽക്കുന്നവനാണ്. തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത, മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടി വരാത്ത, അങ്ങനെ സ്വയം തന്നെ നിലനിൽക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ നിലനിൽപ്പിന് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഒരു നിലക്കും ആശ്രയിക്കേണ്ട ഒരു ഘട്ടം വരുന്നില്ല. അതാണ് അൽ ഖയ്യൂം എന്ന നാമത്തിന്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമതായി, സൃഷ്ടികളെല്ലാം സൃഷ്ടാവായ അള്ളാഹു സ്വയം നിലനിൽക്കുന്നതോടൊപ്പം അവന്റെ മുഴുവൻ സൃഷ്ടികളെയും ശരിയായ രൂപത്തിൽ എങ്ങനെയാണോ ഓരോയിടത്തും ഓരോ സന്ദർഭത്തിലും അത് നിലനിൽക്കേണ്ടത് അപ്രകാരം ആകാശഭൂമികളെ അവൻ ശരിയാം വണ്ണം സൃഷ്ടിച്ചു നിലനിർത്തി. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ അഖില ചരാചരങ്ങളെയും അവൻ ശരിയാം വണ്ണം സൃഷ്ടിച്ചു നിലനിർത്തി. അങ്ങനെ മറ്റേതൊരു സൃഷ്ടിയുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം, വേണ്ടതില്ലാത്ത വിധം എല്ലാ സൃഷ്ടികളെയും സ്വന്തം നിലയിൽ നിലനിർത്തുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനല്ലാതെ ഈ രൂപത്തിൽ യാതൊരു നിലക്കും എല്ലാറ്റിനെയും നിലനിർത്താനോ എല്ലാറ്റിന്റെയും ഫലാഹിയത്ത്, നന്മ, ഓരോന്നും ഏത് രൂപത്തിലാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനോ അത് നടപ്പിൽ വരുത്താനോ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതായത് ഏതൊരു സൃഷ്ടിക്ക് നിലനിൽക്കണമെങ്കിലും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതുണ്ട്. എല്ലാവരും അവനെ ആശ്രയിക്കേണ്ടി വരും. അവൻ എല്ലാവർക്കും ശരിയായ രൂപത്തിൽ ആശ്രയം നൽകും. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അൽ ഖയ്യൂം എന്ന് പറയുന്നത്. അള്ളാഹുവിനാണെങ്കിൽ യാതൊരാളുടെയും ആശ്രയം വേണ്ടതുമില്ല. അപ്പോൾ അറശിന്റെ കാര്യത്തിൽ പോലും അവന് ഒരു അവലംബമില്ല. അറശുണ്ടെങ്കിലാണ് അള്ളാഹു ഇസ്തിവാ ചെയ്യുക എന്ന് പറയാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഇസ്തിവാന്റെ സവിശേഷത അത് അറശിനും മീതയാണ് എന്ന് സൂചിപ്പിക്കുകയും അവന്റെ ഔന്നത്യത്തെ ഓർമ്മിപ്പിക്കുകയും മാത്രമാണ് അതുകൊണ്ട്. അല്ലാതെ അറശ് എന്നത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് മുമ്പും അള്ളാഹുവിന് അസ്തിത്വമുണ്ട്. അള്ളാഹുവിന് ഖയ്യൂമിയത്തുണ്ട്. അള്ളാഹുവിന്റെ ഏതൊരു വിശേഷണവും അത് അനാദിയും അനന്തവുമാണ്.
അത് എന്നെന്നുമുള്ളതും ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോകാത്തതുമാണ്. ആ രൂപത്തിലാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഉപരിയിലുള്ളതും താഴെയുള്ളതുമായ ആകാശഭൂമികളിലെ ഉള്ളതും അല്ലാത്തതുമായ എല്ലാ തരം സൃഷ്ടികളെയും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിയന്ത്രിക്കുന്നത്. അവനാണ് നിലനിർത്തുന്നത്. അവനാണ് അവയ്ക്ക് റിസ്ക് നൽകുന്നത്. അവനാണ് അവയ്ക്കെല്ലാം തന്നെ സംരക്ഷണം നൽകുന്നത്. അവയെ ഏത് സമയത്തും പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ആവശ്യമായതെല്ലാം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു ആണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി അവൻ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ എല്ലാം നമുക്ക് വേണ്ടി സജ്ജമാക്കിയത് അള്ളാഹുവാണ്. സൂറത്തുൽ അഹ്സാബിലെ 33-ാമത്തെ ആയത്തിൽ കാണാം, അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. അതായത് ഓരോ നഫ്സും അവ സമ്പാദിച്ചതിനെ ശരിയായ രൂപത്തിൽ നിലനിർത്തുന്നവൻ, അങ്ങനെയുള്ള ഒരുത്തൻ ഒന്നും അറിയാത്തവനെ പോലെയാണെന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന് എല്ലാം അറിയാമെന്നുള്ളതിന് ഒരു ഒരു സവിശേഷതയായി ഖുർആൻ പറയുന്ന കാര്യം പോലും എല്ലാ ആത്മാവിനെയും അത് സമ്പാദിക്കുന്നതുമായി നേരെ ചൊവ്വേ നിലനിർത്തുന്നവനാണ് അള്ളാഹു എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസി ഉണ്ടല്ലോ, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹുവിന്റെ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ തുടങ്ങിയ രണ്ട് നാമങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ആയത്തുൽ കുർസി, അതാണ് ഖുർആനിലെ അഅലമു ആയ. അഅലമു ആയത്ത് ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സന്ദർഭത്തിൽ അബൂ മുസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ആയത്തുൽ കുർസി എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയഹിനിക ഹാദൽ ഇൽം അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ, ഈ അറിവ് നിനക്ക് മംഗളകരമായി ഭവിക്കട്ടെ എന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടി പ്രശംസിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ 25-ഓളം സിഫത്തുകൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ആയത്തുൽ കുർസി, അതിൽ അള്ളാഹുവിന്റെ 5 നാമങ്ങളുണ്ട്. അതിൽ എടുത്തു പറയപ്പെട്ട 2 നാമങ്ങളാണ്, 1 അൽ ഹയ്യ്, 2 അൽ ഖയ്യൂം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അത്യുന്നതമായ 2 നാമങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളുടെയും പൂർണ്ണത അത് ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിരിക്കുമ്പോൾ മാത്രമാണ് മറ്റേതൊരു സിഫത്തും അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ കഴിയുക. അതേപോലെ അള്ളാഹുവിന്റെ ഫേലുകൾ ഏതെല്ലാം അഫ്ആൽ അള്ളാഹുവിന്റെ അരികിൽ നിന്നുണ്ടോ അതിന്റെ എല്ലാം പൂർണ്ണത സൂചിപ്പിക്കുന്ന നാമമാണ് അൽ ഖയ്യൂം. അള്ളാഹു എല്ലാം ശരിയായ രൂപത്തിൽ നേരെ ചൊവ്വേ അതിന്റെ സലാഹിയത്തോടുകൂടി അതിന്റെ നേരായ അവസ്ഥയിൽ നിലനിർത്തുമ്പോഴാണ് അള്ളാഹുവിന് അൽ ഖയ്യൂം എന്ന ഒരു നാമം. അപ്പോൾ അള്ളാഹു അൽ ഖയ്യൂം ആയിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ എല്ലാ അഫ്ആലുകളും ഉണ്ടാകുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ കമാലുൽ ഔസാഫ്, കമാലുൽ അഫ്ആൽ, ഇതാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ രണ്ട് നാമങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദ്, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിനക്കാണ് സ്തുതി. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല. അൽ മന്നാൻ, നീ ഔദാര്യം നൽകുന്നവനാണ്, അളവില്ലാതെ ഔദാര്യം കാണിക്കുന്നവനാണ്, നീ ഉദാരമതിയാണ്. യാ ബദീഅ അസ്സമാവാത്തി വലർ, ആകാശങ്ങളെയും ഭൂമിയെയും യാതൊരു മുൻമാതൃകയുമില്ലാതെ പുതുമയോടെ സൃഷ്ടിച്ചിട്ടുള്ളവനാണ്. യാ ദൽ ജലാലി വൽ ഇക്രാം, മഹത്വത്തിന്റെയും ആദരവിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവേ, എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ, എന്നിങ്ങനെ വിളിച്ചു ഒരാൾ ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിസ്മിഹിൽ അഅലം, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ നാമം കൊണ്ടാണ് നീ ചോദിച്ചിരിക്കുന്നത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, അതായത് ഇതുകൊണ്ട് നീ അള്ളാഹുവോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകും. വൈദാ സുഇല ബിഹി, ഈ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ അഅ്ത്വ അവൻ നൽകും. ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ടാൽ ഉത്തരം നൽകുമെന്നും ചോദിക്കപ്പെട്ടാൽ ചോദിച്ചത് നൽകുമെന്നും അള്ളാഹു വിശേഷിപ്പിച്ച ആ പ്രാർത്ഥനയിൽ അള്ളാഹുവെ അദ്ദേഹം വിളിച്ചത് യാ ഹയ്യു യാ ഖയ്യൂം എന്നുകൂടെയായിരുന്നു, അതും കൂടെ അതിലുണ്ടായിരുന്നു എന്ന് നാം മനസ്സിരുത്തുമ്പോഴാണ് അതിന് പ്രത്യേകത നാം ഉൾക്കൊള്ളുക. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരിച്ചുപോകാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവരിൽ നീ ഭരമേൽപ്പിക്കുക. വസബ്ബിഹ് ബിഹംദി, അവന്റെ സ്തുതി നീ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ ഇതാ ഔലിയാക്കൾ അമ്പിയാക്കൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മയ്യത്തുകളെ മരണപ്പെട്ടുപോയവരെ മഹാന്മാരെന്നും തങ്ങന്മാരെന്നും എല്ലാം പറഞ്ഞ് അവരിൽ ഭരമേൽപ്പിക്കുന്ന, അവരോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്ന ദുരവസ്ഥയിലാണ് മുസ്ലിം ഉമ്മത്ത് പോലുമുള്ളത്. ഇവിടെയാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ അഥവാ മരണമില്ലാത്തവനിൽ മാത്രം ഭരമേൽപ്പിക്കണം എന്ന സൂറത്തുൽ ഫുർഖാനിലെ 85-ാമത്തെ ആയത്തിന്റെ പ്രസക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നിങ്ങൾ കാണുക. അദ്ദേഹം പ്രാർത്ഥിച്ചു,
അള്ളാഹുവേ നിനക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു, വബിക്ക ആമൻതു നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വഅലൈക തവക്കൽതു നിന്നിലാണ് ഞാൻ ഭരമേൽപ്പിച്ചത്, വഇലൈക അനബ്തു നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങി, വബിക്ക ഹാസംതു നിന്നെ കൊണ്ടാണ് ഞാൻ വാദിക്കുന്നത്. അള്ളാഹുമ്മ ഇന്നി ഔദു ബിഇസ്സതിക, അള്ളാഹുവേ നിന്റെ പ്രതാപം മുൻനിർത്തി ഞാൻ ശരണം തേടുന്നു, ഞാൻ അഭയം ചോദിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഇലാഹില്ല അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഏത് വിഷയത്തിൽ? അൻതുദില്ലനി, നീ എന്നെ ദലാലത്തിലാക്കുന്ന കാര്യത്തിൽ നിന്നോട് തന്നെ ഞാൻ ശരണം ചോദിക്കുന്നു, അഥവാ നീ എന്നെ വഴികേടിലാക്കരുതേ. കാരണം അൻതൽ ഹയ്യുല്ലദീ ലാ യമൂത്ത്, നീ ഒരിക്കലും മരിച്ചു പോകാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. വൽ ഇൻസു വൽ ജിന്നു യമൂത്തൂൻ, ജിന്നു ഇൻസുമാകട്ടെ മരിച്ചു പോകുന്നവരുമാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ രണ്ട് അത്യാദരണീയമായ അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടാനുള്ള സവിശേഷമായ ഒരു കാരണം കൂടിയായി, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു സബബ് കൂടിയായി പഠിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ദുആ ചെയ്യണം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, വൻകുറ്റങ്ങൾ മായ്ച്ചു കിട്ടാൻ അള്ളാഹുവിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഞാനിതാ മഹാനായ അള്ളാഹുവോട്, മഹത്വമേറിയ അള്ളാഹുവോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപം പൊറുക്കലിനെ തേടുന്നു, അവനല്ലാതെ ഇലാഹില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. വാതൂബു ഇലൈഹി, ഞാൻ അവനോട് തൗബ ചെയ്യുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഗഫിറ ലഹു, അവന് മാപ്പ് ലഭിക്കും. വൈൻ കാന ഫറ മിനസ് സഹഫ്, അവൻ ഏതൊരു അവസ്ഥ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞ അത്രയും വലിയ കുറ്റം ചെയ്തവനാണെങ്കിൽ പോലും അള്ളാഹുവിൻ ഹയ്യ ഖയ്യൂം എന്നും ലാ ഇലാഹ ഇല്ലാഹു എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ മാപ്പ് ലഭിക്കും എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ രണ്ട് ഉത്തമ നാമങ്ങളെയും അതിന്റെ തനതായ ആശയത്തിൽ തന്നെ മനസ്സിരുത്തുകയും ഈ രണ്ട് നാമങ്ങൾ കൂടി അവനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം മുൻനിർത്തുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.